അസ്സലാമു അലൈക്കും. അപ്പൊ മക്കളെ, ഗ്യാസിനൊക്കെ നല്ല വില കൂടി വരികയാണല്ലേ. അപ്പോ നമുക്കാണെങ്കിൽ ഇപ്പൊ പണ്ടത്തെ മാതിരി തിജ്ജ് മൂട്ടാനൊക്കെ ഭയങ്കര മടിയാണ്. മാത്രല്ല, അടിപൊളി പെരണ്ടാക്കിയ പിന്നെ അതിൽ തിജ്ജ് മൂട്ടിയാൽ ആകെ അങ്ങോട്ട് കറുത്ത പെയിന്റ് അടിച്ചു തരുമല്ലോ ഫ്രീ ആയിട്ട്. അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങോട്ട് ഔത്ത അങ്ങോട്ട് തിജ്ജ് മൂട്ടണമെന്ന് വലിയ തൃപ്തിയില്ല. അപ്പൊ നമുക്കിന്ന് മിറ്റത്തെ ഒരു അടുപ്പണ ഉണ്ടാക്കിയാലോ. അപ്പൊ ഈ അടുപ്പുണ്ടാക്കാനാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. ഇതിന് സിമെന്റും വേണ്ട, മടലും വേണ്ട, പണിക്കാരും വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് ഉണ്ടാക്കുക. മാപ്പിള പിന്നാലെ നടന്നുകാണ്ട് ഇങ്ങനെ അടുപ്പുണ്ടാക്കി തരുമോ അടുപ്പുണ്ടാക്കി തരുമോ ചോദിച്ചാണ്ട് ആവശ്യമല്ല കേട്ടോ. പക്ഷെ നമുക്ക് എന്താ മാണ്ടി വെച്ചാൽ ഒരു 26 കട്ട നമുക്ക് ഇഷ്ടിക വേണം. 26 ഇഷ്ടികയും പിന്നെ ഒരു അര പൊട്ട് ഇഷ്ടികയും ഉണ്ടെങ്കിൽ നമുക്ക് ഈ അടുപ്പ് വേഗം ഉണ്ടാക്കാം. അപ്പം ഇനി നമുക്ക് അടുപ്പുണ്ടാക്കുക. ഈ അടുപ്പുണ്ടാക്കാൻ നമുക്ക് ഏറിപ്പോയ ഒരു മിനിറ്റ് അത്ര അതിന് ആവശ്യമുള്ളൂ. അപ്പത്തിന് നമ്മൾ അടുപ്പുണ്ടാക്കൽ കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഏത് കുട്ടിയാക്കും ഉണ്ടാക്കുക കണ്ടാൽ തന്നെ മനസ്സിലാവും. കാരണം സിമെൻറ്റും മണലും പൊത്തിയൊക്കെ ഒന്നും വേണ്ടല്ലോ. ഇതുപോലെ അങ്ങോട്ട് അടുക്കി വെച്ചു കൊടുത്താൽ മതി. ആ അടുക്കി വെക്കുന്ന രീതി ഒന്ന് അങ്ങോട്ട് മനസ്സിലാക്കി കിട്ടിയാൽ മതി കേട്ടോ. അപ്പം നമ്മൾ ഫസ്റ്റ് ഒരു ഇഷ്ടിക വെച്ചു, അതിൻ്റെ ബാക്കായിട്ടൊരു ഒരു ഇഷ്ടികൻ്റെ പകുതിയാണ് വെച്ചുകൊടുത്തു. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇഷ്ടികയാണ് വെച്ചുകൊടുത്തു. അപ്പോൾ എവിടെ ഞാൻ ഇഷ്ടിക വെക്കാൻ നോക്കുമ്പോഴേ ചെറുതായിട്ട് പൊന്തി നിൽക്കുന്നുണ്ട് മണ്ണ്. അപ്പോൾ ഞാൻ കൈക്കോട്ടുകൊണ്ട് ഒന്ന് അങ്ങോട്ട് ലെവലാക്കി കൊടുക്കുകയാണ്. കൈക്കോട്ട് അല്ലാത്തത് ഒരു ചെറിയ തൂമ്പയാണ്. ഈ ചെടിക്കൊക്കെ ഇങ്ങനെ കളച്ചും കണ്ട് റെഡിയാക്കാല്ലേ, അതുപോലത്തെ ഒരു സംഭവമാട്ടോ. അപ്പോൾ അതായിട്ട് ഒന്നും ഇങ്ങോട്ട് നിരത്തി കൊടുക്കുകയാണ് അവിടെ. അപ്പം നമ്മൾ ഇഷ്ടികൊക്കെ വെക്കുന്നത് ലെവൽക്കാക്കി വെക്കുക. എന്താ വെച്ചാൽ നമുക്ക് എന്നാലും അതിൻ്റെ മേലക്ക് വെക്കുമ്പോൾ ഒരു സെറ്റായി നിൽക്കുള്ളൂ. പിന്നെ നമ്മളൊരു ഇരുമ്പിൻ്റെ ഒരു വല വെച്ചുകൊടുത്തിക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മൾ ഇതിൻ്റെ തിജ്ജ് കത്തിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു 800 ഇതൊക്കെ അടിയിലേക്ക് ചാടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ വെച്ചുകൊടുത്തിക്കണ്. അപ്പം നമുക്ക് ഇതിന് വേണ്ട സാധനം എന്ന് പറയുന്നത് ഇത്ര ഉള്ളൂ കേട്ടോ. 26 കട്ട ഇഷ്ടികയും പിന്നെ ഒരു വലയും. അപ്പോൾ അടുത്ത ലെയറും നമ്മൾ അതുപോലെ തന്നെ ഒന്ന് അടുക്കി വെച്ച് കൊടുത്ത് കഴിഞ്ഞിരിക്കണ്. നേരത്തെ മുറിക്കട്ട വെച്ചിന് നേരെ ഓപ്പോസിറ്റായിട്ട് ഈ സമയത്ത് നമ്മൾ ആ ഒരു പൊട്ട് ഇഷ്ടിക വെച്ചുകൊടുത്തിരിക്കണത് അത് നമ്മൾ നോക്കണം. പിന്നെ അടുത്ത ലെയർ വെച്ച് കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് മൊത്തം വേണ്ടിയത് 3 പൊട്ടാണ് കേട്ടോ, ഇഷ്ടിക വേണ്ടിയത്. പിന്നെ നമ്മൾ ഈ ഒരു 3 ലെയർ നമ്മൾ ഇതുപോലാണ്ട് വെച്ചു. ഫസ്റ്റ് നമ്മൾ ഇഷ്ടിക വെച്ചു, അതിൻ്റെ മേലെ ആ ഒരു കമ്പി വെച്ചുകൊടുത്തു, അതിൻ്റെ മേലെ നമ്മൾ 2 അട്ടിയാണ് കേട്ടോ ഇഷ്ടിക വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ വെക്കുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയോ, ഒന്ന് ഒരു ഇവിടെയൊക്കെ നമ്മൾ സാധാ വെക്കും പോലെ ഇവിടെ ഈ അടുപ്പിൻ്റെ അവിടെ തുറന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് വിലങ്ങിന് വെച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് പൊട്ട് ഇഷ്ടികൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം കറക്റ്റ് ആയിക്കാറ് നമ്മൾ 4 ഇഷ്ടിക ചുറ്റോറം വെക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നേരെ അങ്ങോട്ടും വെച്ചാൽ ഇപ്പോൾ അവിടെ അങ്ങോട്ട് ഫില്ലായി. അപ്പോൾ നേരത്തെ നമുക്ക് മുറിക്കട്ട വന്നിനത് ആ ഒരു വായൻ്റെ ഭാഗം ഇങ്ങനെ തുറന്ന് നിൽക്കല്ല, അതുകൊണ്ടാണ് നമുക്കൊരു മുറിക്കട്ട വന്നത്. ഇപ്പോൾ അത് ക്ലോസ് ആയതുകൊണ്ട് നമുക്ക് ഇനി മുറിക്കട്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത ഇഷ്ടിക വെക്കുമ്പോൾ ആ ഒരു ഇഷ്ടികൻ്റെ മേലെ തന്നെ ഫസ്റ്റ് വെച്ചുകൊടുക്കുക നമ്മൾ ആ ഒരു വായ് ഭാഗത്ത് വെച്ചേ. കാരണം ഈ ഭാഗത്ത് നമ്മൾ ഇഷ്ടിക വെക്കുമ്പോഴാണ് അതിൻ്റെ ആ മേൽഭാഗം ഒന്നുകൂടെ ബാലൻസ് ആയിങ്ങാണ്ട് നിൽക്കുള്ളൂ അതിനും വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ഈ ഒരു ലെയറും വെച്ചു. നമുക്ക് നമ്മൾ ഈ ഇഷ്ടിക വെച്ചുകൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ എന്താ വെച്ചാൽ ആ ജോയിൻറ്റിൽ ജോയിൻറ്റിക്കാക്കി ഇങ്ങനെ ഇഷ്ടിക വെച്ചുകൊടുക്കുക. അതായത് ഒരു ഇഷ്ടികിൻ്റെ മേലെ ഒരു ഇഷ്ടിക അല്ലാത്ത എന്നുണ്ടല്ലോ, 2 ഇഷ്ടികൻ്റെ ഇങ്ങനെ മേലെ ഇറ്റല അടുത്ത ഇഷ്ടിക വരുന്നത് അതൊന്നിങ്ങനെ ശ്രദ്ധിച്ചണം കേട്ടോ. ഒന്നിട്ട് നമുക്ക് ലോക്കായി നിൽക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റത് ഇങ്ങനെ ഒന്നിച്ചടക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് മാറിയും. ലോക്കായി നിൽക്കുമ്പോൾ അങ്ങനെ മാറിയൂല. അപ്പം നമുക്ക് ഒന്നും കൂടിയും ഒരു ലെയറും കൂടിയും ഇതുപോലെ തന്നെ ഒന്ന് വെച്ചുകൊടുക്കുക. നല്ല വൃത്തിയുള്ള ഇഷ്ടികേറ്റാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉസാറായിട്ട് സെക്കൻഡ് ഇഷ്ടികേറ്റ് പറ്റും. പക്ഷെ അവിടെ ഇവിടെയും കുത്തിയും കൊണ്ടും പൊന്തിയും കൊണ്ടും ഒക്കെ ഉണ്ടാവുമല്ലോ. നല്ല വൃത്തിയില്ലാതാവുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കും ചെയ്യും അടുപ്പ്. ഇതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ ഇരുമ്പിൻ്റെ വട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പഴയ ഗ്യാസിൻ്റെ അതുപോലത്തെ സാധനം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക. ഇനി അതെല്ലാം 3 ഇഷ്ടിക നമുക്ക് ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് ഓരോ പൊട്ട് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ച് കൊടുക്കുക കേട്ടോ. പക്ഷെ ഒന്നും കൂടി നല്ലത് ഇതുപോലെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുന്നതാണ്. ഇഷ്ടികൊക്കെ ആകുമ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അപ്പം ഇത്ര ഉള്ളൂ. എന്താണ് നമ്മൾ അടുപ്പ് കേട്ടോ, അടിയിക്ക് ഇങ്ങോട്ട് കാണില്ലെങ്കിൽ അടിയിലാവാലിയും. അപ്പം നമുക്ക് ഇത് കൂടെ അങ്ങോട്ട് വറക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കത്തിയും കണ്ട് അതിൻ്റെ ചാരൊക്കെ അടിയിക്ക് അങ്ങോട്ട് ചാടിക്കോളൂ കേട്ടോ. റോക്കറ്റ് അടുപ്പാണ്, നല്ല ഉസാറായിട്ട് തിജ്ജ് കത്തുതീക്ക്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താ കണ്ടോ വെച്ചാൽ നമുക്ക് വലിയ വലിയ വറക് തീക്ക് വെക്കാൻ പറ്റണില്ല, ചെറിയ ചെറിയ വറകുകളാണ് വെക്കാൻ പറ്റുട്ടോ. ഇതുപോലെ കൊത്തിച്ചീന്തിയ മടക്കന, അതുപോലെ തന്നെ നമ്മൾ റബ്ബറും ചുള്ളിയൊക്കെ പെറുക്കി കൊണ്ടാണെങ്കിൽ അങ്ങനത്തതൊക്കെ കത്തിച്ചാണ് ഉസാറാണ്. വലിയ മുട്ടിക്കണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളൂല. അപ്പം ഇനി നമുക്ക് ഏതായാലും അടുപ്പൊക്കെ ഉണ്ടാക്കിയില്ല, നമുക്ക് അതിമ എന്തേലൊക്കെ ഒന്ന് വെച്ചുണ്ടാക്കണ്ടേ. അപ്പം നമുക്ക് പൂള പുഴുങ്ങിയെടുക്കട്ടെ അതിമ. അപ്പം ഞാൻ 2 പൂള കൊടുന്ന് വെച്ചിനും. അപ്പം അതൊക്കെ ഒന്ന് തോല് പൊളിച്ചെടുക്കട്ടെ ഇനി.
പണ്ടത്തെ കാലത്തൊക്കെ ഈ വേനൽക്കാലായാല് മുറ്റത്തെ ഒരു അടുപ്പ് ഉണ്ടാക്കൂലെ, മണ്ണോണ്ടൊക്കെ തേമ്പിങ്ങാണ്ട്. അതുപോലെ തന്നെ പട്ടയൊക്കെ മുന്നിലിട്ടാണ് ഒരു ഷെഡും ഉണ്ടാക്കും. അതുപോലെ തന്നെ മുറ്റത്തിന്റെ അതിരുകൂടിയൊക്കെ ഇങ്ങനെ മണ്ണ് പിടിച്ചങ്ങാണ്ട് ഒരു തിണ്ടൊക്കെ ഉണ്ടാക്കും. എന്നിട്ട് 4 മണി ആയതുപോലെ ചായയും അതിക്ക് എന്തെങ്കിലും ഒരു ചക്കരക്കേങ്ങ് പീങ്ങിയതോ, അതല്ലെങ്കിൽ നടുതലക്കേങ്ങ് പീങ്ങിയതോ, അതല്ലെങ്കിൽ ചക്കര ചേമ്പുണ്ട്, അങ്ങനത്തെതൊക്കെ കാരണം നമുക്ക് എന്താ പറയാ കടി ഉണ്ടാകുക. അപ്പൊ നല്ല രസമേക്കാരല്ലേ. അതിക്കൂടി പെരിയില് അന്ന് പണ്ടത്തെ കാലത്തേക്കാണ് കുറെ ആൾക്കാരും ഉണ്ടാവുമല്ലോ. ഒരു തറവാട്ടിൽ തന്നെ 2, 3, 4 മരിയക്കളും കുട്ടികളും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ടാവുമല്ലോ. അപ്പൊ അമ്മമാരുടെയൊക്കെ ചെന്നാൽ നല്ല രസം കേട്ടോ. കുറെ ആൾക്കാരുണ്ട്, 12 മക്കളാണ് അവിടെ. അപ്പൊ നമ്മളൊക്കെ വിരുന്നെല്ലാം സമയത്ത് ഒക്കെ പാടായി നിൽക്കുമ്പോഴേ ഇങ്ങനെ 4 മണിക്കൊക്കെ നല്ല രസം കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓർമ്മ വരിക, നമ്മളിങ്ങനെ പുറത്ത് വെച്ചുണ്ടാക്കുക, അതുപോലെ തന്നെ ഇതുപോലെ ഉണ്ടാക്കണമൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ നമുക്ക് അത് ഓർമ്മ വരികയാണ്. അപ്പൊ നമ്മളെ പൂളൊക്കെ തോല് ഒഴിച്ചെടുത്തുങ്ങാണ്ട് കൂടെ വെച്ചിക്കണേ. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് കേക്ക് എടുക്കുക. അപ്പൊ നമ്മളെ പൂള കേകുമ്പോൾ അതിലിട്ട് കേകിങ്ങാണ്ട് ഇങ്ങോട്ട് വെള്ളം ഊറ്റി കളയരുത്, കാരണം അതിൻ്റെ അടിയിൽ അതിൻ്റെ മണ്ണ് കിടക്കുന്നുണ്ടാവും കേട്ടോ. ഈ പൂളമ്മ വലിയ മണ്ണൊന്നുമില്ല, കുറച്ച് കേകി വൃത്തിയില്ല പൂളേനും. പക്ഷെ ചിലതുമ്മ തോലുമൊക്കെ നല്ല മണ്ണുണ്ടാവുമല്ലോ. അങ്ങനെ ആകുമ്പോൾ നമ്മളിങ്ങനെ കുലുക്കിയെടുത്ത് ചരിച്ചു കഴിഞ്ഞാൽ ആ ഒരു മണ്ണ് അടിയിലുണ്ടാവും. അപ്പോൾ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് വല്ല വാരി എടുത്തിട്ട് വേറൊരു കൊട്ടയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ പിന്നെ നമുക്ക് ആ മണ്ണ് അതിലുണ്ടാവില്ല, വെള്ളം നമ്മൾ ഒഴിവാക്കുമ്പോൾ. ഒന്നും കൂടി ഒന്ന് കേക്ക് എടുക്കട്ടെ കേട്ടോ. അപ്പം നമുക്ക് ഇനി പൂള തീമക്കുക, കുറച്ച് വെള്ളവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെ തീമക്കുക. അത് അടക്കടന്ന് വേകട്ടെ. അപ്പോൾ തന്നെ ഇനി നമുക്ക് ഇതിക്ക് ഒരു ചമ്മന്തിയും കൂടി ഉണ്ടാക്കണം. പൂളിയും ചമ്മന്തിയും നല്ല രസമാണല്ലോ അല്ലേ. അതിക്കൊരു കാപ്പിയോ അല്ലെങ്കിൽ കട്ടൻ ചായയൊക്കെ കൂട്ടി തിന്നാൻ. അപ്പം നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടില്ല, കാരണം എന്താ വെച്ചാൽ പൂളൊക്കെ ഒന്ന് തോല് പൊളിച്ച് റെഡിയാക്കട്ടെ വെച്ചിട്ടാണ് കേട്ടോ. മറ്റേ നമ്മൾ കത്തിച്ച് പോയാൽ അപ്പോൾ തന്നെ തിജ്ജൊക്കെ ഇടുമല്ലോ. അപ്പം ഇനി നമുക്ക് അടുപ്പിനൊന്ന് തീ കൊടുത്തു നോക്കാം. അപ്പം ഞാൻ ഓലക്കൊടി വെച്ചിട്ടാണ് കേട്ടോ അടുപ്പിന് തീ മൂട്ടണത്. അപ്പം നല്ല അടിപൊളിയായിട്ട് മേലക്ക് തീ വരുന്നുണ്ട്. പിന്നെ അതിന് നമുക്ക് വേറെ സെപ്പറേറ്റ് പുകക്കോല അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. കാരണം അത് മേലെ നമ്മൾ ഈ ഒരു ഇതല്ല വെച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അടിയിൽ കൂടിയൊക്കെ ഈ ഒരു പുകയും ഇതിൻ്റെ ഇതൊക്കെ പൊയ്ക്കോളും. അതുപോലെ തന്നെ അടിഭാഗത്ത് വറക് വെക്കുന്ന സ്ഥലത്തൊക്കെ അതിക്കൂടെയൊക്കെ അതിൻ്റെ എയർ പൊയ്ക്കോളും. അതുകൊണ്ട് വലിയ പ്രശ്നമല്ല കേട്ടോ. ഉസാറായിട്ട് കത്തണൊക്കെ ഉണ്ട്. എന്താ വേണ്ടി വെച്ചാൽ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ കൊള്ളി വറക് വേണം, എന്നാലും നമുക്ക് ഉസാറായിട്ട് കത്തുക. നല്ല റബ്ബർ വറകൊക്കെ എല്ലാവർക്കും സുഖമാണ്, നല്ല ഓണം പാളി കത്തുമല്ലോ അല്ലേ. അപ്പം അങ്ങനത്തെ ഒക്കെ നമുക്ക് സുഖമാണ് കേട്ടോ ഇതിലിട്ടിങ്ങനെ കത്തിച്ചെടുക്കാൻ. പിന്നെ വലിയ നമ്മളെ സാധാരണ അടുപ്പത്ത് വെക്കണ പോലെ കരി ഉണ്ടാവണില്ല. അത് ഈ ഒരു ചെറിയ ഹോളിൽ കൂടി മാത്രമല്ലേ വരുന്നത്, അതുകൊണ്ട് അങ്ങനെ കരി ഉണ്ടാവണില്ല. അപ്പം ഇനി ഏതായാലും നമുക്ക് നമ്മളെ പൂളവിടെ തീമക്കുക, അത് വേകട്ടെ. അപ്പോഴത്തേനും നമുക്ക് ചമ്മന്തി പരിപാടി ഉണ്ട് നോക്കാട്ടോ. അപ്പം നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ കുറച്ച് ചെറിയുള്ളി തോല് ഒഴിച്ചിക്കണ്, അതുപോലെ തന്നെ 1-2 പൊണ വെളുത്തുള്ളിയും തോല് ഒഴിച്ച് വെച്ചിക്കണ്. നമ്മൾ ചീനാപ്പറങ്കി പറിച്ചാൻ വേണ്ടി വന്നാട്ടെ. അപ്പം നമ്മളെ കാക്കച്ചി ഇവിടെ ഇന്ന് വെള്ളം കുടിച്ചിട്ടുണ്ട്. നമ്മൾ കിളിയാക്ക് വേണ്ടിയിട്ട് വെള്ളം വെച്ചതാണ് കേട്ടോ ബേസിനിൽ. അതിൻ്റെ കുളിച്ചലും കുടിച്ചലും ഒക്കെ അതിന് തന്നെ. അപ്പം നല്ലൊരു ഇളം കാറ്റുകൊണ്ട് വൈകുന്നേരം ആയപ്പോൾ നല്ല സുഖമാണ് ഈ സമയത്ത് പുറത്തിറങ്ങി നിൽക്കാൻ. ഈ ഒരു ഭാഗത്തേക്ക് വല്ലാതെ വെയിൽ വരുമില്ല കേട്ടോ. ഇങ്ങനെ തണുപ്പ് തന്നെയൊക്കെ അറിയാം എപ്പോഴും. അപ്പൊ നമുക്ക് ചീനാപ്പറങ്കി പറിച്ചാ, അത് ചേച്ചിൻ്റെ അണ്ട സംഭവം ചീനാപ്പറങ്കി. പക്ഷെ ചേച്ചി പറിച്ചാനൊക്കെ പറഞ്ഞിട്ട് വണ്ടിയോല് പറിച്ചുകൊണ്ടി പറഞ്ഞു. അപ്പൊ നമ്മള് രസം പറിച്ചാണ്. നമ്മളെ ദീമി ഉണ്ട്, പക്ഷെ അപ്പുറത്തേക്ക് പോകണമെന്നുള്ളൂ. അയിമത്തൊക്കെ പോത്തിക്കണ്. കാന്താരിമുളക് ഒരു പ്രത്യേക രസമാണല്ലോ അല്ലേ, ചമ്മന്തിക്കൊക്കെ പ്രത്യേകിച്ച്. അപ്പം നമ്മൾ ചമ്മന്തിയൊക്കെ അരച്ചുകൊണ്ട് അവിടെ എടുത്ത് വെച്ചിക്കണേ. അപ്പം നമ്മളെ പൂള ഏകദേശം ഇപ്പോൾ വെന്തിക്കണം കേട്ടോ. ഞാൻ ഈ കത്തിയോണ്ട് ഒന്നിങ്ങനെ ആക്കി നോക്കുകയാണ്, ഒന്നിങ്ങനെ നുറുക്കി നോക്കിയാൽ മതി. അപ്പം വെന്തിക്കണേ പെട്ടെന്ന് നമുക്ക് ഇതാക്കാൻ കഴിയുമല്ലോ. അപ്പോൾ വെന്തിക്കണേ ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നമുക്കിനി ഇത് ഒന്ന് അടച്ചു വെക്കട്ടെ, അല്ലെങ്കിൽ നമ്മളെ കാക്കച്ചികളൊന്നും കാണ്ടേ ആകെപ്പാടെ അരപ്പാക്കും.
അപ്പം നമുക്ക് ചായ കുടിച്ചാൽ പൂളയൊക്കെ കൂട്ടിയാണ്ട് അപ്പോൾ പാത്രത്തേക്ക് ഒരു രണ്ട് കഷ്ണം പൂള എടുക്കട്ടെ. പൂള പൂള അറിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചെറിയതന്നെ ഉണ്ടാവില്ലേ, ചില സ്ഥലത്തൊക്കെ തന്നെ വേറെ ആണല്ലേ പറയുക, അപ്പാന്നായി പറയുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഇറച്ചിയും പൂളിയും അതുപോലെ തന്നെ പൂളിയും മീൻ കറിയും എന്നൊക്കെ പറയണ്ടേ. ഇപ്പം ഈ പൂള എന്നല്ലേ വാക്കങ്ങട്ട് എന്താ പറയുക സുരഭിക്കണം. അപ്പൊ മക്കളെ ദീക്ക് ഞങ്ങളെ ഉള്ളിച്ചമ്മന്തിയും കൂട്ടി തിന്നാണ്ടല്ലോ. കട്ടൻ ചായ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. 4 മണിക്ക് തിന്നാൽ നല്ല രസമാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേന് ഉണ്ടാക്കി വെക്കാൻ പറ്റിയ സാധനമാണ് അല്ലേ. അപ്പം ഏതായാലും ഇതാണ് നമ്മളെ ഇന്നത്തെ വിശേഷം കേട്ടോ. നമ്മൾ ഈ ഒരു പുതിയ അടുപ്പുണ്ടാക്കലും പിന്നെ അടുപ്പത്തിൽ കുറച്ച് പാചകം ചെയ്യലൊക്കെ ആയിട്ട് നല്ല അടിപൊളി അടുപ്പാണ്. ചെറിയ ചെറിയ വറുകും കോളിയൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കോളി. കാരണം ഇതിന് നമുക്ക് അധികം പണിയൊന്നുമില്ല. ഇനിയിപ്പോൾ മാണ്ടെങ്കിൽ അത് വല്ല ഇങ്ങോട്ട് ഓരോന്ന് എടുത്തുകൊണ്ട് വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എപ്പോഴേലൊക്കെ അടുപ്പ് മുട്ടണം തോന്നിയാണെങ്കിൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചാൽ ആരോടും ചോദിച്ചിട്ടുണ്ടല്ലോ അല്ലേ, അടുപ്പുണ്ടാക്കിത്തരുമോ അടുപ്പുണ്ടാക്കിത്തരുമോ ചോദിച്ച് പിന്നാലെ നടക്കണ്ടല്ലോ. സിമെൻറ്റ് വേണ്ട, മണൽ വേണ്ട, ഒന്നും വേണ്ട, ഇതുപോലെ അങ്ങോട്ട് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യേണ്ടിയും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയും. ഇൻഷാല്ലാ നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ടോ വ്ളോഗ് ആയിട്ടോ ഒക്കെ കാണാം. അപ്പോൾ അതുവരേക്കും നമ്മളെ എല്ലാ കൂട്ടുകാരോടും അസ്സലാമു അലൈക്കും.